సని పని దగ మ పప్ప గమ పని ని సాస పని సరి పామ గగ మ పప్ప మరినే పని మారినేదా గమ పప్ప మ పని ని పని సరి ఆ మైనాగం కడలిల్ నిను ఎరున్నువో నమస్కారం സാഹിതിയുടെ പ്രതിഭകളെ തേടിയുള്ള യാത്ര ഇപ്പോഴുള്ളത് കല്ലാമൂല മരുതങ്കാടിലാണ്. ഫാത്തിമ ഹിബ ഫ്ലവേഴ്സ് ചാനലിലെ മൈലാഞ്ചി മഞ്ച് എന്ന റിയാലിറ്റി ഷോയിലേക്ക് പങ്കെടുത്ത മിടുക്കി അവളെ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? ആ എവിടെ സ്കൂളില്? അടയ്ക്കാക്കുണ്ട് ക്രസന്റ് ഹൈസ്കൂളില്. ശരി ശരി. ഏത് മേഖലയിലാണ് നമ്മൾ കൂടുതൽ നന്നായിട്ട് സിനിമ പാട്ടാണോ ലളിത ഗാനമാണോ പിന്നെ മാപ്പിളപ്പാട്ടാണോ ഏതിലാ? സിനിമാ ഗാനങ്ങളിലാണ് കൂടുതൽ താല്പര്യമുള്ളത്. ശരി ശരി. ഇപ്പൊ പിന്നെ സ്കൂളിൽ പഠിക്കുന്നതിന് പുറമെ മാപ്പിളപ്പാട്ടാണോ പഠിക്കുന്നത്? അത് വേറെ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നുണ്ടോ? പഠിക്കാൻ പോകുന്നുണ്ട്. എവിടെ? ഈ എവിടെയാണ്? അവിടെ എത്ര കാലം പഠിക്കാൻ തുടങ്ങിയിട്ട്? 3 വർഷമേ പഠിക്കുന്നുണ്ട്. അവിടെ അവിടെ മാപ്പിളപ്പാട്ട് മാത്രമാണ് പഠിക്കുന്നത്? മാപ്പിളപ്പാട്ടും പിന്നെ ഹിന്ദുസ്ഥാനി സംഗീതം. ആ ശരി. ആ ഹാ ആ ഓക്കെ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു നമുക്കൊരു പാട്ടുകാരി നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? അത് ഞാന് ഉമ്മാന്റെ വീട്ടില് ഒരു പരിപാടിയില് വെറുതെ പാടിയിരുന്നു. അപ്പൊ അന്ന് അവിടെ ഒരു പാട്ടുകാരൻ വന്നിരുന്നു, നാസർ എന്നാണ്. എവിടെയുള്ള ആളാ? പുല്ലങ്കോട്. അപ്പൊ എന്റെ പാട്ട് കേട്ടപ്പോ അയാൾക്ക് കുറെ ഇഷ്ടമായി. അപ്പോ ഓ ശരി ശരി. ആ അപ്പോ അതിനു മുമ്പ് വേറെ ഈ പ്രോഗ്രാം മുമ്പ് പല സ്ഥലത്ത് പാടാറുണ്ടായിരുന്നോ? ഇല്ല, ആദ്യമായിട്ടാണ് അവിടെ പാടുന്നത്. ഉമ്മാൻ്റെ വീട് എവിടെയാ? ആ ആ ഉമ്മ ടീച്ചറല്ലേ? എവിടെ സ്കൂളിലാ? ഓക്കെ. ഉപ്പൊക്കെ എന്താ പണി? എവിടെ? ചോക്കാടാണ്. ഓക്കെ. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് അല്ലെങ്കിൽ നമ്മൾ പാടുന്നതിൽ ഏറ്റവും താല്പര്യമുള്ള പാട്ട് ഏത് ടൈപ്പ് പാട്ടുകളാ? സിനിമ ഗാനങ്ങളിലെ ഓൾഡ് സോങ്സ് ആണ്. ഓക്കെ, എന്നാൽ നമുക്ക് ഒരു ഒരു പാട്ട് കേൾക്കാവോ? ഓൾഡ് സോങ് അല്ലേ. ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് പറയൂ. ആ മൈനാകം. ഓക്കെ, നല്ല പാട്ടാണ്. ഓക്കെ, പാട്ടൊന്ന് കേൾക്കാം. ദസനി പനി ദഗമ പപ്പ ഗമ പനി നി സാസ പനി സരി പാമ ഗഗ മ പപ്പ മരിനേ പനി മാരിനേദ ഗമ പപ്പ മ പനി നി പനി സരി ആ മൈനാഗം കടലിൽ നിന്നുയരുന്നുവോ ചിറകുൾ ശിശിരങ്ങൾ തിരയുന്നുവോ മൈനാഗം കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നുവോ മഴനീ കണമായി താഴത്തു വീഴാൻ വിധി കാത്തു നിൽക്കും ജലനങ്ങൾ പോലെ മഴനീ കണമായി താഴത്തു വീഴാൻ വിധി കാത്തു നിൽക്കും ജലനങ്ങൾ പോലെ മൗനങ്ങളാകും ആത്മീകമിന്നും വളരുന്നു പടരുന്നു തകരുന്നു ഞൊടിതളിലൊരാവേശം മൈനാകും കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നുവോ നിധികൾ നിറയും കന്നി തേടിയോരോ വനഭൂമി തോറും
ധനി സമാഗനീത ഗമപനീനി ധനി സമാഗ മകസനിത പസാ വനഭൂമി തോറും പരതുന്ന ഹൃദയം വീശുന്ന കാറ്റിൻ മൂളുന്ന പാട്ടിൽ വനികയിൽ ഒരു കുലമലരിതു ഞൊടിതലിൽ ഒരാവേശം മൈനാഗം കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നുവോ ശിശിരങ്ങൾ തിരയുന്നുവോ ശിശിരങ്ങൾ തിരയുന്നുവോ. ഓക്കെ, പാട്ട് നന്നായിരുന്നു. പക്ഷേ ഞാൻ മോളെ കുറിച്ച് കേട്ടുള്ളത് മാപ്പിളപ്പാട്ടിലാണ്. ഞാൻ ഒരിക്കൽ പിന്നെ സബ് ജില്ലാ മത്സരങ്ങളുടെ ഒരു ഭാഗത്ത് വെച്ച് കണ്ടപ്പോഴും എനിക്ക് തോന്നുന്നു അന്ന് മാപ്പിളപ്പാട്ടിലാണ് മത്സരിക്കുന്നതൊക്കെ. മാപ്പിളപ്പാട്ടിൽ എത്രത്തോളം നമ്മൾ കാര്യങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ ഈ ഷഹർ അക്കാദമിയിലൊക്കെ പോയിട്ട്? ഇപ്പോൾ നമ്മൾ പിന്നെ മാപ്പിളപ്പാട്ടിന് ഇപ്പോൾ 3 വർഷമായിട്ട് അതാണ് പഠിക്കുന്നത്. മാപ്പിളപ്പാട്ടിൻ്റെ രീതിയിൽ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്? ജില്ലാ പങ്കെടുത്തിട്ടുണ്ട്. ആ ഓക്കെ. ഈ മാപ്പിളപ്പാട്ട് പാടുന്ന ആളുകളിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളാരാ? ആ ഓക്കെ ഓക്കെ. മാപ്പിളപ്പാട്ട് എഴുതുന്ന ആളുകളെയും പരിചയമുണ്ടോ? കണ്ടിട്ടുണ്ടോ? അതെ അതെ, പരിചയപ്പെട്ടിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ, ശരി. അപ്പം പിന്നെ ഏത് മാപ്പിളപ്പാട്ട് തന്നെ പല വെറൈറ്റി സോങ്സ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതിലേത് ടൈപ്പ് നമുക്ക് കൂടുതൽ താല്പര്യം? അത് മെലഡി. അതിൽ വെറൈറ്റീസ് ഉണ്ടോ മെലഡി അല്ലാതെ? ഏതൊക്കെ? ഫാസ്റ്റ്, അങ്ങനെ പല ടൈപ്പിലുണ്ട്. ഓക്കെ, അപ്പം അതിലും മെലഡിയാ ഇഷ്ടം. അല്ലാതെ ഫാസ്റ്റ് പാടാറുണ്ടോ? ഞാനിങ്ങനെ കേൾക്കാറുണ്ട് ഈ എന്താ പറയുക, പ്രാസ് ഒപ്പിച്ചുണ്ട് ചടപട കടപട പാടാതെ, അങ്ങനെ രസമുള്ള കേൾക്കാൻ. അതല്ലേ കുറച്ചുകൂടി രസം പാടാൻ? ബുദ്ധിമുട്ടാണ്. മെലഡീസിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ ഈ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണോ നമ്മളിലേക്ക് മാറുന്നത്? ഇഷ്ടം കൊണ്ടാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മെലഡിയാണോ മാപ്പിളപ്പാട്ട് പാടാൻ ഉദ്ദേശിച്ചത്? ഫാസ്റ്റ് നമ്പറാണോ? മെലഡി തന്നെയാണ്. ഓക്കെ, ഇന്നൊരു മെലഡി കേൾക്കാം മാപ്പിളപ്പാട്ട്. സുന്ദരമായ
അറിയപ്പെട്ട് തുടങ്ങുന്നത് നമ്മൾ ഈ റിയാലിറ്റി ഷോയിലേക്ക് വന്ന ശേഷമാണ്. എങ്ങനെയാണ് അതിലേക്ക് ഒരു പ്രവേശനം? അത് ഞാൻ വണ്ടൂർ ഷെഹർ അക്കാദമിയിൽ അനീസ് കുറച്ച് സാർ എന്നെ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ സാറ് ഇങ്ങനെ ഒരു ഓഡീഷൻ ഉണ്ട് പറഞ്ഞു. അപ്പൊ ഞാന് അതിൽ പങ്കെടുത്തു. അങ്ങനെ കിട്ടി. ഓ, എവിടെ വെച്ചായിരുന്നു? മഞ്ചേരി. മഞ്ചേരി വെച്ചായിരുന്നു. അതില് പിന്നെ ഒപ്പനയല്ലേ അത്? അല്ലേ, ഒപ്പനയുടെ ടീമാണ്. അപ്പൊ ഈ ടീം എവിടെ സെറ്റ് ആയത്? അത് അനീസ് സാറ്. അല്ല, എല്ലാ കുട്ടികളും നിങ്ങൾ ഈ വണ്ടൂരിൽ നിന്ന് പോയ ആൾക്കാരല്ലല്ലോ. ഡാൻസുകൾ എത്ര പേരുണ്ട്? ഡാൻസേഴ്സ് എത്ര പേരുണ്ട്? ടോട്ടൽ ടീം രണ്ടുപേര് പാടുക? മൂന്ന് പേര് പാടും. അഞ്ചു പേരാണല്ലോ അല്ലേ ബാക്കി. അപ്പൊ ഇവരൊക്കെ ഞാൻ ചോദിക്കുന്ന ഇവരൊക്കെ എവിടെയാണ്? ബാക്കിയുള്ളവരൊക്കെ എവിടെയുള്ള ആൾക്കാരാണ്? നിലമ്പൂർ. പല ഭാഗത്തുള്ള ആൾക്കാരാണ്. എന്നിട്ട് നമ്മള് അതിൽ പങ്കെടുത്തു. ഇപ്പത്തെ അവസ്ഥ എന്താണ്? എവിടെ എത്തി? ആ, വെരി ഗുഡ്. അപ്പൊ എന്താ പറയാ, അതിൽ ഒന്നാം സ്ഥാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് ടീമിന്. എന്താ ടീമിന്റെ പേരെന്താ? കമർ. ആ, ശരി. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ്? അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? എടുത്തു പറയാൻ പറ്റുന്ന ആരൊക്കെയാ? രഹനത്ത, പിന്നെ അഷ്റഫ് മഞ്ചേരി. അവരൊക്കെ എവിടെ വെച്ചായിരുന്നു ഇത് നടന്നിരുന്നത്? തിരുവനന്തപുരത്ത്. പിന്നെ ഇപ്പൊ കുറെ കഴിഞ്ഞിട്ട്? ഇനിയിപ്പോ ഫൈനല് ഏത് സമയത്താണ് ഇത് വരാൻ സാധ്യത? പറഞ്ഞിട്ടില്ല. ഏതായാലും ഫൈനലിൽ ഇപ്പൊ അടുത്ത് വരും. ഈ ആറ് ടീം മത്സരിക്കും അല്ലേ, അതിൽ ഒന്നാം സ്ഥാനം നമുക്ക് നമ്മള് നമ്മള് വാങ്ങും അല്ലേ. ഓൾറെഡി മാപ്പിളപ്പാട്ടിന്റെ രസകരമായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് പലപ്പോഴും എന്താണ് ഈ മാപ്പിളപ്പാട്ടിൽ ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന സംഗതിയിൽ കുട്ടികളൊക്കെ പാടും ഭയങ്കര രസം തോന്നുന്നുണ്ട്. ഒരു രണ്ടുപേരി ഞങ്ങൾക്ക് വേണ്ടി മൂളിക്കൂടെ പാടിക്കൂടെ? ചിഞ്ചുണ്ടിൽ പാട്ടുണ്ടോടി പൊന്നേപ്പട്ടമിട്ട പിന്നെ മൈലാഞ്ചിക്കും ഓടിച്ച് നീട്ടി വലിച്ചരച്ച് കൈക്കേറി ചപ്പാമിട പിന്നെ മൈക്കണ്ണാലും ഞാനാടും പിന്നെ പച്ചപ്പനന്തത്തമ്മ ചാർത്താൽ എഴുതി തന്ന ചിഞ്ചുണ്ടിൽ പാട്ടുണ്ടോടി പൊന്നേമിന്നും പുഞ്ചപ്പത്തട്ടമിട്ട പിന്നെ. പിന്നെ ഈ പാട്ടല്ലാതെ പദ്യപാരായണത്തിന് പല സമയത്തും സ്റ്റേജുകളിൽ കണ്ടിട്ടുണ്ട്. അപ്പോ ഏതൊക്കെ ടൈപ്പ് ഇതിലാ പങ്കെടുത്തിട്ടുള്ളത്? ഞാന് ഉറുദു, തമിഴ്, റെസ്റ്റേഷൻ. തമിഴോ? അത് എങ്ങനെ ഈ തമിഴിലേക്ക് എത്തിയ? തമിഴ് അവിടെ ടീച്ചേഴ്സ് എനിക്ക് സോങ് സെലക്ട് ചെയ്തു. ഏ ടീച്ചർ? ജ്യോതി ടീച്ചർ. അതിന് ഈ തമിഴ് എടുക്കാൻ കാരണം തമിഴിനോട് താല്പര്യം? പാട്ട് കേട്ടപ്പോ കുറച്ചൊക്കെ ഇൻട്രസ്റ്റ് തോന്നി. ആ, ശരി. എന്നിട്ട് തമിഴ് ആരുടെ കവിത അവതരിപ്പിച്ച? അത് ഓർമ്മല്ല. എവിടെ എവിടെ? സബ് ജില്ലയിലായിരുന്നു. ജില്ലയിൽ പോയോ? ഇല്ല. ഏത് ജില്ലയിൽ പോയത്? ഏതിനായിരുന്നു? ഉറുദു. ആ, അപ്പൊ ഉറുദു പഠിക്കുന്നുണ്ടോ? സ്കൂളില് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഉറുദു പഠിക്കുന്നില്ല. ഉറുദു അവിടെ എടുക്കുന്ന ടീച്ചർ ബൽക്കിസ് ടീച്ചർ ഉണ്ട്. ടീച്ചർ അപ്പോ എനിക്ക് പദ്യം തന്നു. അങ്ങനെ അങ്ങനെ കുറെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോ എനിക്ക് കുറെ ഇൻട്രസ്റ്റ് ഒക്കെ തോന്നി. അങ്ങനെ പാടി. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഉറുദു പദ്യമാണോ തമിഴ് പദ്യമാണോ കാണിച്ച് പാടിത്തരാ ചൊല്ലിത്തരാ? ഉറുദു ആണ്. തമിഴ് തമിഴ് കേൾക്കാൻ താല്പര്യം? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് തമിഴ് കേൾക്കാന്നല്ലേ? നോക്കി ഉയര വേണ്ടും എഴുത്തെല്ലാം തുടരായി തെറിയ വേണ്ടും வயதுக்கு சரியான வாழ்க்கை வேண்டும் கண்ணீரில் சுகம் காணும் ஞானம் வேண்டும் காமத்தை கடந்தேறும் யோகம் வேண்டும் சொன்னபடி கேட்கின்ற உள்ளம் வேண்டும் சொன்னால் தான் சாகின்ற தேகம் வேண்டும் കരുതവതേ.
അപ്പോ ഇപ്പം നമ്മള് പാട്ടിന്റെ മേഖലയിൽ വളരെ ചെറിയ പ്രായത്തിൽ 10-15 വയസ്സിനുള്ളിൽ തന്നെ ഇത്രയും മേഖലയിൽ എത്തിപ്പെടാൻ സാധിക്കുന്നത് വളരെ വലിയൊരു ഭാഗ്യമാണ്. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ആഗ്രഹം? അങ്ങനെ നമ്മള് സിനിമയിൽ പാടാനോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ? സിനിമയിൽ പാടിയിട്ടുണ്ട്. ഓൾറെഡി പാടി കഴിഞ്ഞു. അതേത് സിനിമ? ശരി, ഏത് സിനിമയില്? ഓക്കെ, അത് റിലീസ് ചെയ്തില്ല, ഇപ്പൊ അടുത്ത് വരും. വെരി ഗുഡ്, കൺഗ്രാസ്. അപ്പൊ ഇനി നമുക്ക് അത്തരം എന്താണ് സാധ്യതകൾ ഒരുപാട് ഉണ്ടാവാൻ അല്ലേ, ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മളെ പാട്ടിന്റെ മേഖല നമ്മളെ ലക്ഷ്യം എന്താ? ഇതൊക്കെ തന്നെയാണോ? സിനിമയിൽ നല്ലൊരു പിന്നണി ഗായിക ആവണം. ഓക്കെ, എല്ലാവിധ ആശംസകളും നേരെയാണ്. പിന്നെ നമുക്കൊരു സിനിമ പാട്ടോടുകൂടി തന്നെ അവസാനിപ്പിക്കണം. ഏത് പാട്ടാ പാടുന്നത്? പഴയ പാട്ടിനോടാണ് കൂടുതൽ താല്പര്യം, മെലഡീസ് ആയതുകൊണ്ട്. ദൂരക്കിഴക്കുതിക്ക് അതി ഗംഭീരായിട്ടുണ്ട്, സന്തോഷം. മോൾക്ക് ഇനി ഒരുപാട് എന്താ പറയുക, ചലച്ചിത്ര ലോകത്തന്നെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കട്ടെ. അവിടേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്, അത് വളരെ വലിയ വിജയങ്ങളിലേക്ക് എത്തിട്ടെന്ന് സാഹിതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആശംസിക്കുന്നു. ഓക്കെ, അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.